നമസ്കാരം. പി വി അൻവർ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനേക്കാൾ കൂടുതൽ ബിസിനസ്സുകാരൻ എന്ന രീതിയിലാണ് കേരളത്തിൽ ശ്രദ്ധ പതിപ്പിച്ചത്. രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ പല ബിസിനസ്സുകളും നിലമ്പൂരിലും മലപ്പുറത്തുമൊക്കെയായി വ്യാപിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നതും സ്വാർത്ഥമായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിൻ്റെയും പേരിൽ തന്നെയാണ് അദ്ദേഹം ഇടതുമുന്നണിയിലേക്ക് വരുന്നതും പിണറായി വിജയൻ്റെ വിശ്വസ്തനായി മാറുന്നതും. എന്നാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയോ സി പി എമ്മോ കാര്യമായി ഇടപെടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇക്കാര്യം പറഞ്ഞ് അദ്ദേഹം പൊട്ടിത്തെറിച്ചത്. അത് ആ അത്തരം കാര്യങ്ങളിൽ ഇടപെടാത്തത്, മുഖ്യമന്ത്രി ഇടപെടാത്തത് തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പി ശശി എന്ന ആൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹമാണ് തൻ്റെ കാര്യങ്ങളിൽ ഒക്കെ വിലങ്ങ് വയ്ക്കുന്നതെന്നും വിലക്കിടുന്നത് എന്നുമൊക്കെയുള്ള ഒരു ചിന്ത പി വി അൻവറിനുണ്ടായിരുന്നു. മാത്രവുമല്ല എ ഡി ജി പി അജിത് കുമാറിനും തന്നോട് വലിയ താല്പര്യമില്ല എന്ന ഒരു തോന്നൽ പി വി അൻവറിനുണ്ടായിരുന്നു. ഇക്കാര്യം അദ്ദേഹം പിണറായി വിജയനോടും സി പി എം സംസ്ഥാന സെക്രട്ടറിയോടും ഒക്കെ പറയുകയുണ്ടായി. എന്നാൽ കൃത്യമായി ഒരു അനുഭാവപൂർണമായ ഒരു നടപടിയിലേക്ക്, നിലപാടിലേക്ക്, പി വി അൻവറിനോടുള്ള ഒരു അനുകൂലമായ നിലപാടിലേക്ക് പിണറായി വിജയൻ മാറാതെ വന്നപ്പോഴാണ് ഒരു വലിയ കലഹത്തിലേക്ക് അത് വഴി തുറന്നത്. പിന്നോട്ട് പോക്ക് നടക്കില്ല എന്ന് പി വി അൻവറിന് മനസ്സിലായി. കാരണം പി വി അൻവർ ഒരൊറ്റയാനാണ് എന്നും സി പി എമ്മിനോട് ഇടയുന്നു എന്നുമൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ നിരന്തരമായി വാർത്തകൾ പ്രത്യക്ഷപ്പെട്ട് വന്നതോടുകൂടി പി വി അൻവറിന് മറ്റു മാർഗമില്ലാതായി. അങ്ങനെ പാർട്ടിയിൽ നിന്നും മാറി മറ്റൊരു പാർട്ടി ഉണ്ടാക്കുക എന്ന ലക്ഷ്യമൊന്നും ഒരിക്കലും പി വി അൻവർ ഉണ്ടായിരുന്നില്ല. ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഒറ്റപ്പെട്ട ശബ്ദമായി നിലനിൽക്കുക എന്നത് തന്നെയാണ് പി വി അൻവർ ചിന്തിച്ചിരുന്നത്. പക്ഷേ കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞത് വളരെ പെട്ടെന്നാണ്. സി പി എമ്മിൻ്റെ കൂടെ നിന്ന് സി പി എമ്മിനെ ചതിച്ച ഒരാളെ സി പി എമ്മിന് മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുറന്നു പറഞ്ഞതോടുകൂടി പി വി അൻവറിന് മറ്റ് ഗതിയില്ലാതായി മാറുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഒരു തുറന്ന സമ്മേളനം നിലമ്പൂരിൽ ആദ്യം സംഘടിപ്പിച്ചത്. അവിടെ ആളുകൾ 100-200 പേരിൽ കൂടുതലൊന്നും വരില്ല എന്ന് അദ്ദേഹം തന്നെ ഒരു ഭംഗിവാക്ക് പറഞ്ഞിരുന്നുവെങ്കിലും 10,000 പേരൊക്കെ വരും എന്ന് ഒരു സാമാന്യ മര്യാദയ്ക്ക് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അവിടേക്ക് മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിലെയും വിശ്വാസികളും ഒക്കെ തടിച്ചുകൂടി തൂടുകയുണ്ടായി. അതിന് പ്രധാന കാരണം എന്താണ് പി വി അൻവർ പറയുക? മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തെങ്കിലും പറയുമോ? കാരണം മുഖ്യമന്ത്രിയുടെ ദീർഘനാളായി മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനെന്ന നിലയിൽ പല സ്വകാര്യ കാര്യങ്ങളും മുഖ്യമന്ത്രിയിൽ നിന്നും പി വി അൻവറിനറിയാം. അതുപോലെ എ ഡി ജി പിയുടെ പല കാര്യങ്ങളും അറിയാം, പി ശശിയുടെ പല കാര്യങ്ങളും അറിയാം. ഇതൊക്കെ അദ്ദേഹം ഒരു പൊതുസദസ്സിൽ വിളമ്പുമോ എന്നറിയാൻ വേണ്ടി മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളൊക്കെ അവിടെ തടിച്ചുകൂടിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടമായി അത് മാറി. പിന്നീട് വീണ്ടും കോഴിക്കോട് നടത്തിയപ്പോഴും സാമാന്യം തരക്കേടില്ലാത്ത രീതിയിലേക്ക് ആൾക്കൂട്ടമുണ്ടായിരുന്നു. അങ്ങനെയാണ് താനൊരു രാഷ്ട്രീയ പാർട്ടി ഇതുവരെയും ഇല്ലാത്ത പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന് ഇന്ന് മലപ്പുറത്ത് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മലപ്പുറത്ത് നിലമ്പൂരിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞത്. രാജ്യം നേരിടുന്ന പ്രശ്നം മതേതരത്വമാണ് എന്നും ആ മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന സെക്യുലർ പാർട്ടിയായിരിക്കും തൻ്റേത് എന്നുമാണ് പി വി അൻവർ പറഞ്ഞത്. ആ പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾ നിങ്ങളോട് വിശദീകരിക്കും പിന്നാലെ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ പ്രത്യേക സമ്മേളനം തന്നെ വിളിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാഷ്ട്രീയ പാർട്ടി വേണം. ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണയുണ്ടാകും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ മത്സരിക്കും എന്നൊക്കെയാണ് ഇന്ന് തൻ്റെ സ്വന്തം വസതിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ തുറന്നു പറഞ്ഞത്. എന്നാൽ പി വി അൻവർ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ കേരളത്തിൽ, ഒരു വ്യക്തി ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ കേരളത്തിൽ എത്രമാത്രം ആളുകൾ കൂടും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഒന്നാമതൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് പൈസ കുറച്ച് വാരി എറിഞ്ഞ് അദ്ദേഹത്തിന് കുറച്ച് നാളത്തേക്ക് ആളെ പിടിച്ചു നിർത്താൻ കഴിയും, ആളെ സമാഹരിക്കാൻ കഴിയും എന്നതൊരു സത്യമാണ്. പക്ഷേ ഈ ആളുകൾ, ഈ യുവാക്കൾ, യുവാക്കൾ പൊതുവേ ഇപ്പോൾ കേരളത്തിൽ വിദ്യാസമ്പന്നരാണ്, എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി അധിഷ്ഠിത പാർട്ടിയിലേക്ക് യുവാക്കൾ കടന്നു ചെല്ലുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇദ്ദേഹം വിശ്വസിക്കുന്നത് പോലെ ഈ ആൾക്കൂട്ടമൊക്കെ തൻ്റെ അനുയായികളായി മാറുമെന്നാണ് പി വി അൻവർ ഉദ്ദേശിച്ചതെങ്കിൽ അത് ലോകമണ്ടത്തരം എന്നേ പറയാൻ കഴിയൂ. തീർച്ചയായിട്ടും പി വി അൻവറിൻ്റെ പാർട്ടി ഒരു ദയനീയ പരാജയമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ എത്രയോ നടന്മാർ, ദേവനടക്കമുള്ള നടന്മാർ കേരളത്തിൽ സ്വന്തം പാർട്ടി ഉണ്ടാക്കിയിട്ട് ആളെ കിട്ടാതെ പാർട്ടി പിരിച്ചുവിടുകയും ലയിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. എന്തിന്? മലയാളത്തിലെ കേരള നിയമസഭയിലെ സിംഹം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന പി സി ജോർജിന് പോലും ഒരു പാർട്ടി ഉണ്ടാക്കി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നത്
ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എങ്ങനെ പി വി അൻവറിനത് കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും ബാല അരിഷ്ടതകളുള്ള ഒരു പാർട്ടി ആ ബാല അരിഷ്ടതയോടുകൂടി തന്നെ അസ്തമിക്കാനാണ് സാധ്യത കൂടുതൽ എന്നത് വ്യക്തമായി കഴിഞ്ഞു. തീർച്ചയായിട്ടും കുറച്ച് പൈസ പി വി അൻവറിന് നഷ്ടപ്പെടും എന്നതല്ലാതെ ഒരു പാർട്ടി ഫോം ചെയ്യുന്നതിലൂടെ പി വി അൻവറിന് കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നത് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പി വി അൻവറിന് അത്തരത്തിൽ ഒരു ആഗ്രഹമുണ്ടായതുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ.